ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അതായത് നമുക്ക് തേങ്ങ അരക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പം ഈ കറി കണ്ടാൽ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതാ ഈ ഒരു ടൈപ്പ് മീനാണ് എടുത്തിട്ടുള്ളത് ഇത് തിരുവനന്തപുരത്ത് പറയുന്നത് ഈ മീനിന് വങ്കട മീനെന്നാണ് കേട്ടോ അപ്പോൾ ഒരു ചൊല്ല് പോലും ഉണ്ട് വങ്കട തിന്ന് സങ്കടം തീർക്കുക എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ഫ്ലഷി ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കറി ഈ മീനാണ് ഞാനിന്ന് കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് വരാം അതിൻ്റെ മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാനിതാ മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വലിയ മീനായതുകൊണ്ട് തന്നെ ഒരുപാട് പീസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തലയും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അത് ചൂടായപ്പം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു 5-6 ചെറിയ ഉള്ളിയും ഇത് രണ്ടും കൂടെ പൊടിയായി അരിഞ്ഞിട്ട് അതിലൊരു 4 പച്ചമുളകും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ വഴറ്റിയതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അത് ആ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ മുളകൊക്കെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിടാം കാരണം നമ്മൾ 4 പച്ചമുളക് തന്നെ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതൊക്കെ ചെയ്യുമ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായി വഴന്നതിന് ശേഷം നമുക്ക് പച്ചപ്പൊക്കെ മാറി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഒരു നല്ലൊരു വലിയ തക്കാളി പിന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളിയും ഈ സവാളയും എല്ലാം കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊരു നല്ല നാരങ്ങ വലുപ്പത്തിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വാളം പുളി എന്നുള്ള പിഴിയൻ പുളി എന്നൊക്കെ പറയില്ലേ അതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തു ആദ്യം ഒരു തവണ പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഈ മസാലകളെല്ലാം മിക്സ് ചെയ്തു പിന്നെ ഞാൻ ബാക്കിയും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഇതൊന്ന് ഈ ചാറൊന്നും നമുക്കൊന്ന് കുറുകാനായിട്ട് അതായത് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി അത്ര വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണേ ഇപ്പോൾ ഇതിൽ ഈ വങ്കട മീൻ വേണമെന്നൊന്നുമില്ല കേട്ടോ അത് അയല മീനൊക്കെ നമുക്കിങ്ങനെ നല്ല ചതയുള്ള മീനുകളൊക്കെ നമുക്കിങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ പീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മസാലകളൊക്കെ അധികം എടുത്തത് അപ്പം നമ്മൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകൾ നമ്മൾ ചേർത്താൽ മതി അപ്പം ഞാൻ ഇതാ ഇതിലേക്ക് എല്ലാ പീസുകളും അതുപോലെ തലയെല്ലാം ചേർത്തിട്ടാണ് ഇത് വെക്കുന്നത് അപ്പം എല്ലാം ഇതാ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഈ ഇതെല്ലാം കറിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം
അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയേ. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ചാറൊക്കെ കുറുകി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇനി ഇതിൽ സ്പൂൺ ഇടേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ചുഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചുഴറ്റിയെടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ അപ്പം എല്ലാം തിളച്ച് കുറുകിയല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഇതിലേക്ക് ഞാൻ കരിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടത് മാത്രം ചേർത്താൽ മതി. കാരണം ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ചേർക്കുമ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒരു ഇത് ടേസ്റ്റ് കുറച്ച് കൂടി നിൽക്കുക, അതാണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സ്പൂണിട്ട് ഒന്ന് നിറയെ ഇളക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കുന്നില്ല. കാരണം വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ണാൻ നേരത്ത് നമുക്കിത് തുറന്നാൽ മതി. അങ്ങനെ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയേ. അപ്പോഴും കണ്ടോ, നമ്മുടെ കറിയെല്ലാം നല്ല കുറുകിയ ചാറോടുകൂടി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കറി മാത്രം മതിയില്ലേ നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ബൈ.